بسم الله الرحمن الرحيم. السلام عليكم ورحمة الله. റെഡി അല്ലേ എല്ലാവരും? അപ്പോ പിന്നെ ഞാൻ നേർക്കുനേരെ പാഠത്തിലേക്ക് പോകട്ടോ. ഇത് നബിസല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ചരിത്രമാണെന്ന് നമുക്കറിയാം. പാഠം മൂന്നാണ്, മൂന്നാമത്തെ പാഠം. എന്റെ പാഠത്തിന്റെ പേര് എതിർപ്പുകൾ. അതായത് ഒന്നാമത്തെ പാഠത്തിൽ നബിസല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ജനനവും വളർച്ചയും ഒക്കെ മെല്ലെ സൂചിപ്പിച്ചു വന്ന് പ്രവാചകത്തിന് നബിസല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് പ്രവാചകത്തിൽ ലഭിച്ചത് പഠിച്ചു. പിന്നെ രണ്ടാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചു വന്നത് ഈ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഒക്കെ ഇസ്ലാം സ്വീകരണവും അതോടുകൂടി മുസ്ലിമീങ്ങൾക്ക് പിന്നെ ലഭിച്ച ഒരു ഊർജവും ഒക്കെയാണ് പഠിച്ചത്. ഇനി പഠിക്കാനുള്ളത് എന്തെന്നറിയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും നേരിടേണ്ടി വന്ന എതിർപ്പുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതായത് നമ്മളൊക്കെ മനസ്സിലാക്കി വെച്ചത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും ഉത്തമ സ്വഭാവിയായിരുന്നു മക്കാർക്കിടയിൽ. അല്ലെ, നമുക്ക് തർക്കമില്ലല്ലോ. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അൽ അമീൻ എന്ന് വിളിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ അതൊക്കെ 40-ാമത്തെ വയസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് ലഭിച്ച അതോടുകൂടി അവർ അവസാനിപ്പിച്ചു. അതിനുശേഷം അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വസ്തൻ, സത്യസന്ധൻ എന്നൊക്കെ വിളിച്ചിരുന്ന ആളുകൾ തന്നെ പിന്നീട് കള്ളൻ, മരണക്കാരൻ, പിശാചി ബാധിച്ചവൻ, ജ്യോതിഷ്യം പറയുന്നവൻ എന്നൊക്കെ പിച്ചും പേയും പറയുന്നവൻ എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചു. പക്ഷേ ഇതുകൊണ്ടൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർത്തിയില്ല. അപ്പം നമുക്ക് എന്താ മനസ്സിലാവുക, നമ്മൾ ഒരാളോട് തൗഹീദ് പറയാൻ ചെല്ലുമ്പോൾ അവർ നമ്മളെ ചിലപ്പോൾ കളിയാക്കി എന്ന് വരാൻ, ചിലപ്പോൾ ചെറിയ നേരം പേടിപ്പിച്ചു എന്ന് വരാൻ ഒന്നും നമ്മൾ വിഷയാക്കേണ്ടതില്ല. അവർ വിവരമില്ലാത്തവരവരവരെ പാടം നോക്കട്ടെ, നമ്മൾ എടുക്കുന്ന പണി തീർത്തു കൊടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നെ അനുയായികൾക്ക് പിന്നെ അക്രമങ്ങൾ നേരിടേണ്ടി വന്നു. അത് വളരെ ക്രൂരമായ അക്രമങ്ങൾ തന്നെ നേരിടേണ്ടി വന്നു. ഈ വിസാകരണ ഈ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പിന്നെ അപമാനവും ഒക്കെ നേരിട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്തില്ല, തൻ്റെ പ്രബോധന പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചില്ല എന്ന് മാത്രമല്ല, ഒരല്പം തണുപ്പിച്ചതുപോലുമില്ല. അതങ്ങനെ നിരന്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തുകൊണ്ടേയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ നിരന്തരമായി നിത്യവും നിത്യവും വർദ്ധിക്കുകയും ചെയ്തു. നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്, ഖദീജ റളിയല്ലാഹു അൻഹ, അബൂബക്കർ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, ഹദീജ ഇബ്നു ആരിസ റളിയല്ലാഹു അൻഹു, അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു, യാസിർ റളിയല്ലാഹു അൻഹു, സുമയ്യ റളിയല്ലാഹു അൻഹു, അബൂബൈദ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അങ്ങനെ 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 ആളുകൾ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. അക്കൂട്ടത്തിൽ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു, ഖബ്ബാബ് ഇബ്നു അർത്ത് റളിയല്ലാഹു അൻഹു മുതലായ നീഗ്രോകളായ അടിമകളുമൊക്കെ ഇസ്ലാം സ്വീകരിച്ചിരുന്നു. ഈ അടിമകളെയാണ് ഈ മക്കാ മുശ്രിക്കുകൾ അതിക്രൂരമായി മർദ്ദിച്ചത്. അതിക്രൂരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പാവപ്പെട്ട അനുയായികളെ മർദ്ദിച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെയും അവർ മർദ്ദിച്ചിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ ഒരു പരിധി ഉണ്ടായിരുന്നു. എന്നാൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ അവർ ചെയ്തു, അതെന്താണെന്നറിയോ, ഉമയ്യത്ത് ഇബ്നു ഖലഫ് എന്ന ഖുറൈശി നേതാവിൻ്റെ അടിമയായിരുന്നു ബിലാൽ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെ അവർ പേടിപ്പിച്ചു, പീഡിപ്പിച്ചു, മർദ്ദിച്ചു, ഉപദ്രവിച്ചു. ഇതുകൊണ്ടൊന്നും ബിലാൽ റളിയല്ലാഹു അൻഹു മാറിയില്ല. അവസാനം ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ കഴുത്തിൽ അവർ കയറ് കെട്ടിയിട്ട് മക്കയിലെ വികൃതികൾക്ക് തെമ്മാടികളുടെ കയ്യിൽ ഏൽപ്പിച്ചു. അവർ ബിലാലിനെ വലിച്ചുകൊണ്ട് മരുഭൂമിയിലൂടെ ഓടി, എവിടെയോ ഒരിടത്ത് കാല് തട്ടി തട്ടിത്തടഞ്ഞ് ബിലാൽ റളിയല്ലാഹു അൻഹു വീണു. അവർ വീണ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മണ്ണിലിട്ട് വലിച്ചു, കല്ലിലും ഉള്ളിലും മണലിലും ഒക്കെ ഉരുതി അദ്ദേഹത്തിൻ്റെ ശരീരത്തെ തൊലിയൊക്കെ പൊളിഞ്ഞുപോയി, രക്തം ധാരധാരയായി ഒഴുകി, ചുട്ട് മണലിൽ നിന്ന് ചൂടേറ്റ് ശരീരം പൊള്ളി പുകയാൻ തുടങ്ങി. അങ്ങനെ അവർ വെയിലത്ത് ബിലാലിനെ മലർത്തിക്കിടത്തി, ബിലാലിൻ്റെ നെഞ്ചത്ത് കല്ല് കയറ്റി വെച്ച് ഉമയ്യത്ത് ഇബ്നു ഖലഫിന് പോലുള്ള നേതാക്കന്മാർ അദ്ദേഹത്തെ അടിച്ചുകൊണ്ടേയിരുന്നു. അടിക്കുമ്പോഴൊക്കെ അവർ പറയുമായിരുന്നു, ബിലാലെ, ലാത്തേയും ഉസയും ആരാധിച്ചോ നീ, എന്നാൽ നിന്നെ ഞങ്ങൾ വെറുതെ വിടാം. മുഹമ്മദ് പ്രവാചകനല്ല എന്ന് നീ പറഞ്ഞാലും ഞങ്ങൾ നിന്നെ വെറുതെ വിടാം എന്നൊക്കെ പറഞ്ഞപ്പോൾ അടി കൊണ്ട് മയങ്ങിയിട്ടും ബിലാൽ റളിയല്ലാഹു അൻഹു അങ്ങനെ പറയാൻ സമ്മതിച്ചില്ല.
മാലിന് മാത്രമല്ല അദ്ദേഹം പറഞ്ഞത് അഹദ് അള്ളാഹു അഹദ് 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 എന്നിങ്ങനെ ഏ അള്ളാഹു ഏകനാണ് അള്ളാഹു ഏകനാണെന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. പിൽക്കാലത്ത് അദ്ദേഹമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാങ്ക് വിളിക്കാരനായത് എന്ന് നിങ്ങൾക്കറിയാലോ. അദ്ദേഹമാണ് മക്കാ വിജയത്തിന് കഅബയുടെ മുകളിൽ കയറി ബാങ്ക് വിളിച്ച ആദ്യത്തെ മഹാനവർകൾ എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അദ്ദേഹത്തിൻ്റെ ചെരുപ്പിൻ്റെ ശബ്ദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തിൽ കേട്ടു എന്നും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു മഹാനായ സഹാബിയായി മാറിയതിൻ്റെ പിന്നിൽ ഇത്തരം പീഡനങ്ങൾ അദ്ദേഹം അനുഭവിച്ചിരുന്നു എന്ന വേറൊരാളാരറിയ ഹബ്ബാബ് ഇബ്ന് അറത്ത് റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹം ഒരു കൊല്ലപ്പണിക്കാരനെ കത്തിമടാള് ആയുധങ്ങൾ വാളൊക്കെ കുന്തങ്ങളൊക്കെ ഉണ്ടാക്കുന്ന പണിക്കാരൻ. അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥയായിരുന്ന ഉമ്മു അൻമാറ എന്ന സ്ത്രീയും ആസബിന് വായിൽ എന്ന ക്രൂരനായ മനുഷ്യനും കൂടി ഹബ്ബാബ് റളിയല്ലാഹു അൻഹുവിനെ പഴുപ്പിച്ച് ഇരുമ്പ് കൊണ്ട് ശരീരമാകെ കുത്തി പൊള്ളിച്ച് പഴുപ്പിച്ച്, പക്ഷേ അദ്ദേഹവും മാറിയില്ല. സുമയ്യ റളിയല്ലാഹു അൻഹുവിനെയും യാസിർ റളിയല്ലാഹു അൻഹുവിനെയും അവരുടെ മകൻ അൻമാർ റളിയല്ലാഹു അൻഹുവിനെയും ഇവർ എന്ത് ചെയ്ത്? കുന്തത്തിൽ കിടത്തി, പിന്നെ കുത്തി നാട്ടി നിർത്തി. ആ കുന്തത്തിൽ കിടന്ന് പടഞ്ഞ് 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 സുമയ്യ ബീവിയും യാസിർ റളിയല്ലാഹു അൻഹുവും മരിച്ചു. ആദ്യമായി മരണപ്പെട്ടത് സുമയ്യ ബീവിയാണ്. അവരാണ് ഇസ്ലാമിന് വേണ്ടി ആദ്യമായി ഷഹാദത്ത് വരിച്ച ഷഹീദ്. ആദ്യത്തെ രക്തസാക്ഷി ഇസ്ലാമിൻ്റേത് ആരാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്താ? സുമയ്യ റളിയല്ലാഹു തആല അൻഹ എന്നാണ്. അമ്മാർ റളിയല്ലാഹു അൻഹു രക്ഷപ്പെട്ടു. അദ്ദേഹത്തെ തന്നെ അവർ ചൂടുള്ള വെള്ളത്തിൽ തല താഴ്ത്തി പിടിച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിച്ചു. പക്ഷേ അള്ളാഹുവിൻ്റെ മഹത്തായ കാരുണ്യത്താൽ അദ്ദേഹം രക്ഷപ്പെടുകയാണുണ്ടായത്. സുമയ്യ ബീവിയോടും യാസിർ റളിയല്ലാഹു അൻഹുവിനോടും അമ്മാറിനോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സബ്റൻ ആലു യാസിർ ഫഇന്ന മൗഅദക്കു മുൽ ജന്ന. ആ യാസിറെ കുടുംബം, യാസിറെ സുമയ്യ, അമ്മാരെ നിങ്ങൾ ക്ഷമിച്ചു, ക്ഷമിച്ചാൽ നിങ്ങൾക്ക് അള്ളാഹു സ്വർഗം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട് എന്ന്. അങ്ങനെ അവരെല്ലാവരും സ്വർഗാവകാശികളായി, രക്തസാക്ഷികളായി. ബിലാലും ഹബ്ബാബും ഒക്കെ റളിയല്ലാഹു അൻഹുമ അവരൊക്കെ കഠിനമായ പരീക്ഷണങ്ങളും പീഡനങ്ങളും അനുഭവിക്കുകയും ചെയ്തു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ അവർ കഅബയുടെ തൂണിൽ കെട്ടിയിട്ട് അടിച്ചു കൊല്ലാറാക്കിയിട്ടുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ അവർ അടിച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ ആയാലും സഹദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹുവിനെ അവർ പായയിലിട്ട് ചുട്ടുകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, കഠിനമായി മർദ്ദിച്ച് ഇരുട്ടറയിൽ അടച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ആയിട്ടും ഇസ്ലാം നിരന്തരം വളർന്നുകൊണ്ടിരുന്നു. അതെന്തതിൻ്റെ സൂത്രം നിങ്ങൾക്കറിയോ? ഇങ്ങനെയൊക്കെ ആളുകളുടെ അടി കൊണ്ടിട്ടും ഭീഷണിപ്പെടുത്തിയിട്ടും ആളുകൾ കൊന്നിട്ടും മുസ്ലിമീങ്ങൾ എന്താ പിന്മാറാത്തത്? മുസ്ലിമീങ്ങൾ പിന്മാറാതിരിക്കാൻ രണ്ട് കാരണമാണ്. ഒന്ന്, എന്നെങ്കിലും ഒരു നാൾ മരിക്കണം. മരിച്ചാൽ സ്വർഗത്തിലെത്തും. ഇങ്ങനെ പോയാൽ അല്ല, ലാത്തയും ഉസയും അല്ലാഹു അല്ലാത്തവരെ ആരാധിച്ച് മരിച്ചു പോയാൽ നരകത്തിലും എത്തും. അപ്പൊ അവരെന്ത് ചെയ്തു? മരിച്ചാൽ സ്വർഗത്തിലെത്തേണ്ടുന്ന പണി അവരെടുത്തു. അതിനു വേണ്ടി അവർ കഷ്ടപ്പാട് സഹിച്ചു. രണ്ടാമത്തത് എന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തിന്റെ മഹിമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അവരുടെ ബഹുമാനവും സ്നേഹവും നിമിത്തം അവർക്ക് മറ്റൊന്നും ചിന്തിക്കാൻ തോന്നിയില്ല. ഇങ്ങനെയൊക്കെ ആവുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അവർ വെറുതെ വിട്ടിട്ടില്ല. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ആക്രമിച്ചു. ഏറ്റവും കൂടുതൽ നബിയെ ആക്രമിച്ചിരുന്നത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു മൂത്താപ്പയുണ്ട്, ഖുർആനിലൊരു സൂറത്തൊക്കെയുള്ള ഒരു മൂത്താപ്പ. എന്താ പേര് ആ മൂത്താപ്പാൻ്റെ? അബൂ ലഹബ്. അബൂ ലഹബിൻ്റെ പേരുള്ള ഒരു സൂറത്തുണ്ടല്ലോ ഖുർആനിൽ, ആർക്കറിയാം? അപ്പോൾ ചോദിക്കണേ. അതന്നെ തബ്ബത്ത് യദാ അബീ ലഹബിൻ വതബ്ബു മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ നാറൻ ദാത്ത ലഹബ് എന്ന് പറയുന്ന സൂറത്തുണ്ടല്ലോ. അബൂ ലഹബ് നശിച്ചു, അവൻ്റെ കൈകൾ നശിച്ചു, അവൻ ആകെ നശിച്ചു, അവൻ നരകത്തിൽ കടന്നിരിയും, അവൻ്റെ സ്വത്തും മുതലും മക്കളും ഒന്നും അവൻ അതിൽ നിന്ന് രക്ഷയാവില്ല എന്നൊക്കെ പറഞ്ഞ സൂറത്തുണ്ടല്ലോ. ഈ മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂത്താപ്പയാണ്, അബ്ദുള്ളയുടെ ജ്യേഷ്ഠനാണ്. ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും, ആ ഭാര്യയുടെ പേര് പഠിച്ചേച്ചട്ടോ, വംറഅതുഹു ഹമ്മാലത്തൽ ഹതബ് എന്ന് പറഞ്ഞ ആ ഭാര്യ ഉണ്ടല്ലോ ആയത്ത്, അതിലെ ഇമ്രഅതുഹു എന്ന് പറയുന്നത് അബൂ ലഹബിൻ്റെ ഭാര്യയെക്കുറിച്ചാണ്. അവളുടെ പേര് ഉമ്മു ജമീൽ എന്നാണ്.
ഈ രണ്ടുപേരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കഠിനമായി ഉപദ്രവിക്കാൻ മുമ്പിൽ നിന്നു. അവരെന്ത് ചെയ്തു? അബൂലഹബ് കിട്ടുന്നിടത്ത് വെച്ചൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അടിക്കും. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടിൻ്റെ മുറ്റത്തേക്കും ഉമ്മറപ്പടിയിലേക്കും ഒക്കെ മാലിന്യങ്ങൾ വലിച്ചെറിയും. നബിയും സുഹൃത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളും ഒക്കെ നടക്കുന്ന വഴിയിൽ മുള്ളുവാരി വിതറും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അപവാദം പറഞ്ഞു വരത്താൻ മുമ്പിൽ നിൽക്കും. ഇതൊക്കെയും അവർ ചെയ്തപ്പോഴും, പക്ഷേ ഒരു പ്രത്യേക കാര്യം ഓർക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പ്രത്യേക ഒന്നും തിരിച്ചടിച്ചില്ല, അവരെ ചീത്ത പറഞ്ഞില്ല, അവരെ ശപിച്ചില്ല, അവരോട് തെറ്റിയില്ല, അവരോട് തല്ലുകൂടാനും പോയില്ല. പിന്നെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷമിച്ചു. എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷമിച്ചു. ആ ഇടയിൽ ഒരു പ്രത്യേക സംഭവം ഉണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കൾ, ആൺമക്കളുടെ പേരുകൾ നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരെന്ന് പറഞ്ഞാണ് അബ്ദുള്ള, പിന്നെ കാസിം, പിന്നെ ഇബ്രാഹിം. മൂന്ന് ആൺമക്കളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നത്. അതിൽ ഇബ്രാഹിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മദീനയിൽ വെച്ച് ജനിച്ച മകനാണ്. അബ്ദുള്ളയും കാസിമും ഖദീജ ബീവിയുടെ മക്കളുമാണ്. അതിൽ കാസിം ആദ്യം മരണപ്പെട്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിന് ശേഷം അബ്ദുള്ളയും മരണപ്പെട്ടു. അപ്പോൾ മക്കാ ഖുറൈശികൾ പാടിപ്പരത്തി, മുഹമ്മദിൻ്റെ ശല്യം മുഹമ്മദ് മരിക്കുന്നത് വരെ ഉണ്ടാവുകയുള്ളൂ, അവന് മക്കളൊന്നുമില്ല, ആൺമക്കളൊന്നുമില്ല, അവന് അറ്റുപോകും, അവന് സംഭവം പരമ്പരയുണ്ടാവുകയില്ല. അത് പറഞ്ഞ ആളുകൾക്കെതിരെ അള്ളാഹു ഒരു സൂറത്ത് ഇറക്കിയിട്ടുണ്ട്. ഏതാ സൂറത്തെന്ന് നിങ്ങൾക്കറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെടുന്നതോടുകൂടി ഇസ്ലാം തകർന്നു പോകും എന്ന് പറഞ്ഞ ആളുകൾക്കെതിരെ അള്ളാഹു സൂറത്ത് ഇറക്കിയിട്ടുണ്ട്. അതാണ് വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്ത്. അതാണ് ഒരു കുളു. അതായത് സൂറത്തുൽ കൗസർ, ഇന്ന അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ എന്നത്. ആ ഇന്ന ശാനിയക ഹുവൽ അബ്തർ എന്ന എന്താർത്ഥം അറിയോ? താങ്കളെ കുറിച്ച് കുറ്റം പറയുന്ന ആളുകൾക്കാണ് പിന്നെ അനന്തരാവകാശികളില്ലാതെ അവരാണ് നഷ്ടക്കാരായി അറ്റുപോവുക, വേരറ്റുപോകുന്നവർ അവരായിരിക്കും എന്ന ആയത്തുകൊണ്ട് അള്ളാഹു അവരെ പിന്നെ എതിരിടുകയും അത് പിന്നീട് അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആൺമക്കൾ ഉണ്ടായിട്ടില്ലെങ്കിലും ഇസ്ലാം ഏറ്റെടുക്കാൻ കോടിക്കണക്കിന് മനുഷ്യന്മാരുണ്ട് ലോകത്ത്. ഇന്നും 100 ചില്ലാനും കോടി മനുഷ്യന്മാർ ലോകത്ത് ഇസ്ലാമിനെ ഏറ്റെടുക്കാനുണ്ട്. എന്നാൽ മക്കയിലെ ഖുറൈശികളുടെ മുശ്രിക്കുകളുടെ ആരാധനാ സമ്പ്രദായങ്ങൾ അവരോടുകൂടി തന്നെ അവർ തന്നെ നിർത്തിവെച്ച് അവസാനം ഒന്നുമല്ലാതെയാവുകയും ചെയ്തു. ഇതൊക്കെയും നുബുവ്വത്തിൻ്റെ ആദ്യത്തെ 6 കൊല്ലങ്ങളിലാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായത്. ഇനി ഇക്കാലത്തുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പിടിപെട്ട് വന്നപ്പോൾ ഇസ്ലാം എല്ലാ നിലയിലും വർദ്ധിച്ചു കൊണ്ടേയിരുന്ന് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയിട്ട് വിജയിച്ചില്ല, അദ്ദേഹത്തെ മർദ്ദിച്ചിട്ട് വിജയിച്ചില്ല, അദ്ദേഹത്തിൻ്റെ അനുയായികളെ കഠിനമായി മർദ്ദിച്ചിട്ടും വിജയിച്ചില്ല, ചിലരെയൊക്കെ കൊന്നു കളഞ്ഞിട്ടും വിജയിച്ചില്ല. അവസാനം അവർ കണ്ട പണി എന്താണെന്നറിയോ? ഹിജ്റ 7-ാം വർഷത്തിൽ അവരൊരു തീരുമാനമെടുത്തു, ഇനി മുതൽ ഈ പ്രബോധന പ്രവർത്തനങ്ങൾ, അള്ളാഹുവല്ലാത്തവരെ ആരാധിക്കാൻ പാടില്ല എന്ന് പറയുന്നത് മുഹമ്മദും അനുയായികളും സല്ലല്ലാഹു അലൈഹി വസല്ലം നിർത്തിവെക്കുന്നത് വരെ നമ്മൾ മുഹമ്മദിൻ്റെ കുടുംബത്തോട് യാതൊരു ബന്ധവും ഉണ്ടാകാൻ പാടില്ല, അവരെ കണ്ടാൽ മിണ്ടാൻ പാടില്ല, അവർ മിണ്ടിയാൽ വർത്തമ്പ തിരിച്ചു പറയാൻ പാടില്ല, അവരെ കണ്ടാൽ നോക്കാൻ പാടില്ല, അവരെ വീട്ടിൽ കൂടാൻ പാടില്ല, അവരുടെ വീട്ടിൽ പോകാൻ പാടില്ല, അവരുമായി കച്ചവടം ചെയ്യാൻ പാടില്ല, അവർക്കൊരു ഭക്ഷണ സാധനങ്ങളോ കൊടുക്കാൻ പാടില്ല, അവരോടൊക്കെ കെട്ടിച്ചു കൊടുക്കാൻ പാടില്ല, അവരോട് നിന്ന് കെട്ടാനും പാടില്ല, അവരെ നാട്ടിൽ നിൽക്കാനും പാടില്ല എന്ന് അവർ തീരുമാനിച്ചു. ഇതിന് ബഹിഷ്കരണം എന്നാണ് പറയാം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബങ്ങൾ, ഹാഷിം വംശം മുഴുവനും ബഹിഷ്കരിക്കപ്പെട്ടു. അബൂ താലിബിൻ്റെ പേരിൽ കുറച്ച് സ്ഥലം ഒരു താഴ്വര മക്കയിൽ ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് ഷേബ് അബി താലിബ് എന്നാണ്. ഈ ഷേബ് അബി താലിബിലേക്ക് ഇവർ ബഹിഷ്കരിക്കപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കുടുംബവും ഹാഷിം വംശം മുഴുവനും മുസ്ലിങ്ങളും എല്ലാവരും ഷേബ് അബി താലിബിൽ 3 വർഷക്കാലം പട്ടിണി കിടന്നു. 3 വർഷക്കാലം പട്ടിണി കിടന്നു. യുദ്ധം നിഷിദ്ധമായ മാസങ്ങളിൽ മാത്രമാണ് അവർക്ക് പുറത്തിറങ്ങാൻ
സാധിച്ചത്. ഏതൊക്കെ യുദ്ധനിഷിദ്ധമായ മാസങ്ങൾ നിങ്ങൾ വിശ്വാസത്തിൽ പഠിച്ചിട്ടില്ലേ? വിശ്വാസത്തിൽ പഠിച്ചിട്ടുണ്ട്, സ്വഭാവത്തിൽ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, റജബ്. ഈ നാല് മാസങ്ങളിൽ പുറത്തിറങ്ങി വല്ലതും സുബഹിനെ വാങ്ങിച്ചു വെക്കാൻ കഴിഞ്ഞാൽ അതല്ലാതെ വേറെ യാതൊന്നും അവർക്ക് പിന്നെ കിട്ടുകയുണ്ടായിരുന്നില്ല. 3 വർഷക്കാലം ഇങ്ങനെ ജീവിച്ചതിൻ്റെ ഫലമായി അവർ എല്ലും തോലുമായി മാറി. ചിലരൊക്കെ പച്ചയില, മരങ്ങളുടെ ഇല പോലും വിശന്നിട്ട് ഭക്ഷിക്കുന്ന ഒരു ദുരന്ത സാഹചര്യവും ഉണ്ടായി. അങ്ങനെ 3ാമത്തെ വർഷത്തിലെത്തിയപ്പോൾ മക്കയിലെ ചില ആളുകൾക്ക്, അവരിൽ ചില നല്ല മനുഷ്യന്മാരുണ്ടാവുമല്ലോ, അവരിൽ ചില ആളുകൾക്ക് തോന്നി ഇത് ശരിയാവില്ല, നമ്മളിവിടെ പട്ടിണി കിടക്കാതെ നന്നായിട്ട് ഭക്ഷണം കഴിക്കുക, നമ്മുടെ കുടുംബക്കാരും ചിലരവിടെ പട്ടിണി കിടക്കുക, അത് ശരിയാവില്ല. അതുകൊണ്ട് ഇവരൊരു കരാർ എഴുതി വെച്ചിരുന്നു, ഒരു വിളംബരം. ഈ തൊടാൻ പാടില്ല, കുടിക്കാൻ പാടില്ല, കാണാൻ പാടില്ല, മിണ്ടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞത് ഒരു കരാറിൽ, ഒരു കടലാസിൽ എഴുതിയിട്ട് അവർ കഴമയുടെ ചുമരിൽ തൂക്കിയിട്ടിരുന്നു. അത് കീറിക്കളയാൻ തീരുമാനിച്ചു മുത്തഴിമുബിൻ അദീന്റെ നേതൃത്വത്തിൽ. ആ പേര് ഒത്തിട്ടുള്ളൂ കേട്ടോ, മുത്തഴിമുബിൻ അദീന്റെ നേതൃത്വത്തിൽ ഒരു ടീം ഇത് കീറിക്കളയാൻ തീരുമാനിച്ചു. അങ്ങനെ അവർ കീറിക്കളയുവാൻ വേണ്ടി കഴമയിലേക്ക് കയറി ചെന്നപ്പോൾ ഒരു അത്ഭുതം കേൾക്കണോ, രണ്ട് സംഗതി കാണാം. മക്കാർ എന്ത് എഴുതുമ്പോഴും ബിസ്മി കല്ലാഹുമാൻ എഴുതിയിട്ടാണ് തുടങ്ങുക. ഒരു കല്ലാഹുല് വിശ്വാസം ഉണ്ടായിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ ഇവർ കയറി ചെന്നത് കീറാൻ നോക്കുമ്പോൾ അവിടെ ആ കടലാസണ്ടില്ല. ആ എഴുതി വെച്ചിരുന്ന ഓലക്കഷ്ണത്തിലെ എഴുതി വെച്ചിരുന്നത് ആ ഓലക്കഷ്ണം തന്നെ അവിടെ ഇല്ല. അതൊക്കെ ചെതലിന്ന് പോയിരുന്നു ഫുള്ളായിട്ട്. പക്ഷേ ആ ബിസ്മി കല്ലാഹുമാ എന്നുള്ളത് ചെതലിൽ നിന്നിട്ടില്ല. സുഹാൻ അല്ലാഹ്, എന്തോ ഒരു അത്ഭുതം നോക്കാണ്. ഈ ബിസ്മി കല്ലാഹുമാന്ന് എഴുതിയതല്ലാത്തതൊക്കെ ചെതല് നിന്ന് പോയിരുന്നു. അത് അല്ലാഹുവിൻ്റെ ഒരു അത്ഭുതമല്ലേ? അങ്ങനെ ബഹിഷ്കരണ കാലഘട്ടം അവസാനിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മുസ്ലിമീങ്ങളും മക്കയിലേക്ക് തന്നെ വന്നു. അവിടെ പരമാവധി അവർ പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. അവർ വീണ്ടും കൊടിയ ആക്രമണങ്ങൾക്ക് വിധേയരാകുകയും ചെയ്തു. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലുള്ള മുസ്ലിമീങ്ങളോട് നാട് വിട്ടു പോകുവാൻ ആവശ്യപ്പെടുന്നതും അനുവദിക്കുന്നതും. ആ കഥ നമുക്ക് അടുത്ത പാഠത്തിൽ, അടുത്ത ക്ലാസ്സിൽ വായിക്കാം, കേൾക്കാം ഇൻഷാല്ലാ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ബഹിഷ്കരണ കാലഘട്ടത്തെക്കുറിച്ച് നിങ്ങളൊരു അസൈൻമെൻറ്റ് തയ്യാറാക്കണം. പാഠപുസ്തകത്തിൽ ഒരു ബോക്സിൽ അതുണ്ടാകും, ബഹിഷ്കരണ കാലഘട്ടത്തിലെ ഒരു അസൈൻമെൻറ്റ്. കൂടുതൽ പീഡനങ്ങൾ സഹിച്ച സ്വഹാബികളുടെ പേര് ഞാനിവിടെ പറഞ്ഞിരുന്നു, അവർ സഹിച്ച പീഡനങ്ങളുടെ രൂപവും പറഞ്ഞിരുന്നു. അതും ഒന്ന് ചാർട്ട് ചെയ്ത് വെക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ശരി, ഇനി അടുത്ത ക്ലാസ്സിലേക്കോട്ടെ. അസ്സലാമു അലൈക്കും.